സിപ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം യാത്രയൊന്നും നടക്കാത്തതുകൊണ്ട് ഇന്നൊരു അഗ്രികൾച്ചർ വീഡിയോ ആണ് ചെയ്യുന്നത്. വേറെ ഇവിടെ അല്ല, നമ്മുടെ സ്വന്തം പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. വീടിൻ്റെ പുറവശത്ത് കൂടിയേ വേണം ഇറങ്ങിയിട്ട് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം. ഈ സ്ഥലത്ത് വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി മത്തന്, ചേരങ്ങ, പയർ, ചേന ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പന്നിശല്യം വളരെയധികം ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പിവേലി ഇലക്ട്രിക് കറണ്ടിന് ചെയ്തിട്ടുണ്ട്. ഇത് സോളാർ പവേർഡാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പമ്പ് ഹൗസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജലസേചനം നമ്മൾ തുള്ളിനന എന്നുള്ളൊരു മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മെത്തേഡുകൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ലൈന് പോണത്. ഈ കാണുന്ന സെറ്റപ്പാണ് സോളാർ കമ്പിവേലിയുടെ മെയിൻ ഇൻവെർട്ടർ യൂണിറ്റ്, ബാറ്ററി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മേളിൽ ഒരു സോളാർ പാനലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിലേക്കുള്ള കറണ്ട് സപ്ലൈ ചെയ്യുന്ന സോളാർ പാനൽ. ഈ ഒരു പാനലിൽ വെച്ചുള്ള ചാർജ് നമ്മുടെ ചെറിയ ബാറ്ററിയിൽ രാത്രി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വരെ അത് വർക്ക് ചെയ്യും. രാവിലെ വന്ന് നമ്മൾ ഓഫ് ചെയ്യണം. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി ഒരു ടാറിൻ്റെ റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലും ഇതുപോലെ കറണ്ട് വേലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഉണ്ടോയെന്ന് മനസ്സിലാക്കാനാണ് ഈ ട്യൂബ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് കറണ്ടുള്ള സൈസ്. പക്ഷേ ഒരു പ്രാദേശികമായ റോഡാണ്. ഇവിടെയുള്ളവർ കറക്റ്റായിട്ട് അറിയുന്ന സ്ഥലമാണിത്. നമ്മൾ ഇവിടെ കിണറുണ്ട്. ഇതിനകത്ത് വെള്ളത്തിലിറക്കി വെക്കുന്നൊരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തുള്ളി നനക്കുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇത് എന്ന് പറയുന്നത് മഡ് ഫിൽറ്ററാണ്. അത് ചെളിയെല്ലാം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. ഇതിനകത്ത് ഇതിടക്ക് എടുത്ത് ക്ലീൻ ചെയ്യണം. നമുക്കത് ചെളി ഈ ചെറിയ പൈപ്പായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെളി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്ലോ കട്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഡ് ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു സെറ്റപ്പാണ് ഈ കാണുന്നത്, ഈ ഒരു ടാങ്കിൽ. ഇതിനകത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മരുന്നുകൾ അതിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവ് തിരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ഇതിൽ നിന്ന് എടുത്തിട്ട് കറക്റ്റായിട്ട് തുള്ളിനന വഴി തന്നെ എല്ലാ പച്ചക്കറിക്കും അത് ഈ പൈപ്പ് വഴി ഇതല്ലേ ഇതിൻ്റെ സബ് പോകുന്ന പൈപ്പുകളാണത്, ഈ അത് വഴി കറക്റ്റായിട്ട് എത്തും. ഈ തുള്ളിനനക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ തോട്ടം നനയും. നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓൺ ചെയ്തിട്ടാൽ മാത്രം മതി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് മാത്രം നനച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പുല്ല് വളരുന്നത് വളരെ കുറവായിരിക്കും. നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മണ്ണ് നനഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ കറക്റ്റ് ഇപ്പോൾ ഈ വാഴയാണെങ്കിൽ ആ വാഴയുടെ ചുവട്ടിൽ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇവിടുത്തെ കൃഷി നമ്മൾ കാണുന്ന പോലെ തന്നെ പയറുണ്ട്. വാഴയാണ് പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടവിളയായിട്ടാണ് പയർ, മത്തനുണ്ട്, ചേരങ്ങയുണ്ട്, അതുപോലെ തന്നെ ചേമ്പുണ്ട്, ചേനയുണ്ട്, ചീരയുണ്ട്. ചീരയൊന്നും ആയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചാത്തങ്കോട്ടൂർ എന്ന സ്ഥലത്താണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. തുള്ളിനന ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതി തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കയറ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലോയിൽ മാറ്റം വരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു പൈപ്പുകൾ നമുക്ക് 4 വർഷം വരെ ഉപയോഗിക്കാം. വേറെ ഒരു മെത്തേഡുകളിലുണ്ട്, പക്ഷേ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. കാരണം വളം നൽകാൻ വേറെ
ലേബേഴ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ കണ്ട ടാങ്കിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ, രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും അതിനകത്ത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ എത്തിച്ചേരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മുടെ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു ട്രാവൽ വ്ലോഗുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.